ചന്ദ്ര, അപ്പൊ തുടങ്ങാം. ആ തുടങ്ങിക്കോ. പക്ഷേ ഈ പരാജയം ആത്യന്തികമായ ഒരു പരാജയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ബഷീർ, അങ്ങേക്ക് 9 മിനിറ്റ്. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സർ, തോറ്റാല് തോറ്റു അംഗീകരിക്കാം. ജയിച്ചോനെ എം പി ആകാൻ പറ്റുള്ളൂ, ജയിച്ചോനെ എം എൽ എ ആകാൻ പറ്റുള്ളൂ, പിന്നെ വെറുതെ അതൊക്കെ പറയണ്ട കാര്യം. നീ ആരോടാ കളിക്കുന്നറിയാവോ? മന്ത്രിയോടാ. പോടർക്കാ. നിങ്ങളൊരു കാര്യം വെച്ച സഹക്കളെ, നിങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കി, ഒന്ന് നിങ്ങളെ സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം. ആര് പറഞ്ഞു? അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ. അതൊന്നും എനിക്കറിയാൻ മേല. എന്നാ അറിയണം? മാധ്യമ വേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കം, മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ. ഉറപ്പാണ് വികസനം, ഉറപ്പാണ് എൽ ഡി എഫ്. 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു, 100 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു. ഇങ്ങളോ? അല്ല, പിന്നെ ഇങ്ങള് പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആര് കണ്ടില്ല വാ. നിങ്ങള് തറവാടല്ലേ ത്രിപുര. തോറ്റിന് 15 കൊല്ലായിട്ട് 1 സീറ്റ് അസംബ്ലിക്ക്, 1 സീറ്റ് ലോക്സഭയ്ക്കുള്ള എന്താ നിങ്ങൾ സി പി എം വരെ മനസ്സിലാക്കി? നിങ്ങൾക്ക് ഗുരു കൊണ്ടുപോവൂട. ആ സി പി ഐ ന്റെ ബുദ്ധി കത്തില്ലല്ലോ. കിണ്ട മുട്ടല്ലേ പിണറായിക്ക് ചില കിണ്ട മുട്ടല്ലേ? അയ്യോ, അതും നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. നവ കേരള സദസ് പാർട്ടി വിലയിരുത്തി, സംതൃപ്തി, ജനങ്ങളുമായി സംവാദം, അതാണ് ഇങ്ങൊക്കെ ഒറ്റ സീറ്റ്. അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഇപ്പൊ ഞാൻ വോട്ട് ചെയ്യുന്ന ബാക്കി ഒക്കെ പോയില്ലേ. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണ്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാളെ കാട്ടുകളെ, അതാണ് നവ കേരള സദസ്. അത് ശരിയാണ്, ആ ബസ് ഞങ്ങൾക്ക് അധികാരത്തിൽ വന്നാൽ ഒന്ന് വെക്കും. എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും. ഈ മുടിഞ്ഞ രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇടുക്കി വീഴട്ടെ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏഹ്.